സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഭാവനഗർ എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള മഹുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മനോഹരമായൊരു ഗ്രാമീണ പ്രദേശമാണ് എനിക്ക് ചുറ്റുമായിട്ടുള്ളത്. മഹുമ ടൗണ് കുറച്ച് ദൂരെയാണ്, ടൗൺ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ബാക്കിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാനിവിടെ, അതായത് മഹുവയിൽ സെൻറ് തോമസ് സ്കൂളാണ് നമ്മുടെ ഇന്നത്തെ താമസം. ഇവിടെ എത്തിപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. നമ്മുടെ വയനാടുള്ള ഒരു സുഹൃത്തുണ്ട്, മാത്യു സേട്ടൻ ഇന്നലെ നമ്മുടെ ദിയുവിലുള്ള ഒരു സ്റ്റാറ്റസ് ഞാൻ വാട്സപ്പിലിട്ടതുകൊണ്ട് എന്നോട് വിളിച്ചു, എടാ എൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് വന്ന് കണ്ടോ, അച്ഛനും വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്തി. അപ്പം അച്ഛനോട് സംസാരിച്ചു. അപ്പം അച്ഛൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ഛനോട് സംസാരിച്ച് നിന്നേരം നല്ല അടിപൊളി, എന്താ പറയുക, നല്ല അടിപൊളി ഒരു സെറ്റപ്പ് സ്കൂളാണിത്. ഫുൾ കാടിനുള്ളിലെ സ്കൂള്. അപ്പം എന്നോട് പറഞ്ഞു നിനക്ക് നാളെ പോയാൽ പോരെയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ആംബിയൻസ് കണ്ടിട്ട് അവർ എന്നാൽ പിന്നെ നാളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ഇവിടെ എത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കൊന്ന് സ്കൂളും കാണാം, സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചയ്ക്കാണ്, നമുക്കൊന്ന് അച്ഛനും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, വലിയ സ്കൂളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഇവിടെ 12 മണിക്ക് എത്തി. ഇവിടെ ഇപ്പം സ്കൂള് 1 മണിവരെ ഉള്ളൂ. ഗുജറാത്തിൽ പൊതുവെ 1 മണിവരെയാണ് സ്കൂള്. ഞാൻ വരുമ്പം കുട്ടികൾ പോകുന്ന തിരക്കിലായിരുന്നു, അതിൻ്റെ ഇടയിൽ കണ്ടു. അതിന് ശേഷമാണ് അച്ഛനെ ഒന്ന് കണ്ടത്. ഇവിടെ +2 വരെയാണ് ഉള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, ബാക്കി നമുക്ക് അച്ഛനോട് തന്നെ സംസാരിക്കാം. അതിനിടയിൽ നമുക്കൊന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊന്ന് വരാം. ഓക്കെ, മെയിൻ ഗേറ്റിൻ്റെ തൊട്ട് തന്നെ നല്ല മരങ്ങളാണ്, എന്താ പറയുക, നല്ല കാറ്റാടി മരങ്ങളാണ്. ഇവിടെ തന്നെ കാണുന്നില്ല, മെയിൻ കോമ്പൗണ്ടിൽ തന്നെ വലിയൊരു കാറ്റാടി മരങ്ങളാണ്, ധാരാളം പക്ഷികളുണ്ട്. വല്ലാത്തൊരു തണുപ്പുമാണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ പുതിയൊരു ബിൽഡിംഗ് കൂടി ഉള്ള പരിമിതിക്ക് എടുക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ ഒഴിച്ചു വെച്ചിട്ടാണുള്ളത്. ഇതിൻ്റെ അങ്ങേ ഭാഗത്താണ് ക്ലാസ്സുകളൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തെ മരങ്ങൾക്കിടയിലൂടെ നടക്കാം. ഇത് വലിയ ഏക്കർ സ്ഥലമാണ്, അത് എത്രയോ ഉള്ളതെന്നൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഓക്കെ, അച്ഛൻ അവിടെ ഉണ്ട്. ഇതാണ് അച്ഛൻ. അച്ഛൻ നമസ്കാരം. നമസ്കാരം. പേര് മാത്യു വളർക്കോട്ട്. മാത്യു വളർക്കോട്ട് പാലക്കാരനാണ്. ഇവിടെ സ്കൂളിൽ എത്ര? ഇവിടെ ഇപ്പം 3-4 വർഷത്തോളം ഇവിടെ നഴ്സറി മുതൽ 12ാം ക്ലാസ് വരെ, +1 +2 വരെ ഉണ്ട് ഇവിടെ. എത്ര കുട്ടികളുണ്ട്? ഒരു 1350 പിള്ളേരോടുണ്ട് ഇവിടെ. കോ എഡ്യൂക്കേഷൻ ആണ്, ബോയ്സും ഗേൾസും ഒന്നിച്ച് പഠിക്കുന്ന ഒരു സ്കൂളാണിത്. എത്ര വർഷമായി ഇത് മൊത്തം നമ്മുടെ? ഇത് 1985 തുടങ്ങിയ സ്കൂളാണ്. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് മൗവായില് ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആദ്യമായിട്ടാണ്. അതന്നെ ഞാനിപ്പോ വരുന്ന വഴിയും കണ്ടു, കാരണം ഈ ഒരു ഏരിയയിലൊന്നും സ്കൂൾ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ചിട്ടും ഗുജറാത്ത് ഏരിയയില്. ഓ, തീർച്ചയായിട്ടും നല്ല സ്കൂളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ 85 അച്ഛന്മാർ ഇവിടെ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ ഇവിടെ വേറെ സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു, വേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളായിരുന്നു ആദ്യത്തെ, ഈ ലൊക്കാലിറ്റിയിൽ ആദ്യത്തെ സ്കൂൾ നമ്മുടെ സ്കൂളായിരുന്നു. അതിനുശേഷം മറ്റുള്ള സ്കൂളുകൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സ് എല്ലാം, ഒത്തിരി ബിസിനസ് പീപ്പിൾ എല്ലാം പഠിച്ച് വളർന്ന ഒരു സ്കൂളാണ്. ഇത് മൊത്തം എത്ര കോമ്പൗണ്ട്? എത്ര വലിയ? 8.5 ഏക്കറോളം ഉണ്ട്. 8.5 ഏക്കർ. നമുക്ക് ചെറിയൊരു പള്ളിയുണ്ട് ഇവിടെ, പള്ളിയുണ്ട്, ഞങ്ങളുടെ ഇത് റെസിഡൻസ്, പിന്നെ സ്കൂള്, പിന്നെ സിസ്റ്റേഴ്സ് താമസിക്കുന്നുണ്ട് അവിടെ. സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിന്റെ ഗവൺമെന്റ് ഉണ്ട്, ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ,
എന്നാലും ഇവിടെ എത്തിപ്പെടാൻ പറ്റിയാലും വളരെ സന്തോഷം. സന്തോഷം എനിക്ക് വളരെ എന്താണ് ചലഞ്ചിങ് ആയിട്ട് തോന്നി, കാരണം സൈക്കിൾ ചവിട്ടി ഇവിടെ എത്തുക എന്നുള്ളത്. അല്ല ശരിക്കും ഞാനതാണ് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, സാധാരണ ഒരു സ്ഥലത്ത് ഞാനും നിൽക്കാത്തൊരു വ്യക്തിയാണ്. സന്തോഷം നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടോ, നാളെ പോയാൽ മതി. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് വളരെ ചലഞ്ചിങ് ആണ്. കാരണം ബൈക്കിലോ അല്ലെങ്കിൽ ഫോർ വീലേഴ്സ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതൊക്കെ സാമാന്യമായിട്ട് നമുക്ക് അല്ലെങ്കിൽ വളരെ നമുക്ക്, പക്ഷെ ഇത് സൈക്കിളിൽ ചവിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ടായി. അച്ഛൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് നടക്കാം. രാത്രി ഉച്ചക്ക് നല്ല അടിപൊളി മീൻകറിയും ചോറുമായിരുന്നു കിട്ടിയത്. സത്യം ആ വന്നേ ഒരു തിരക്കിലാണ് ഭക്ഷണം കഴിച്ചു. ഇനി രാത്രി എന്താണ് സ്പെഷ്യൽ എന്ന് അറിയത്തില്ല. എന്തായാലും രാത്രിയത്തെ ഭക്ഷണത്തിൻ്റെ വീഡിയോ കൂടി ഷെയർ ചെയ്യാം. അതിനുശേഷം ഞാൻ നാളെ ഇവിടെ നിന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഒരു ബോട്ട് സർവീസ്, അവിടുത്തേക്കുള്ള യാത്രയാണ്. ആ വഴിയുള്ള കാഴ്ചകൾ കൂടി നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്ന് രാവിലെ 6:30 നമ്മൾ സ്കൂളിൽ നിന്ന് യാത്ര തുടങ്ങി. രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു, ഇപ്പം തെളിഞ്ഞു. നല്ല അടിപൊളി കൃഷിയിലാണ്, ഫുള്ള് ഉള്ളിക്കൃഷിയാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. അന്ന് ദൂരെ വയലിലെ ആൾക്കാർ ഉള്ളി പറിച്ചിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്. നമ്മൾ അത് കഴിഞ്ഞ പാടെ, നമ്മൾ ഇന്നലെ സ്കൂൾ കഴിഞ്ഞ പാടെ തന്നെ റോഡിപ്പം നല്ല അടിപൊളി ഫോർ ലൈൻ റോഡാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ 5-ാം കാറ്റാണ്, ഇങ്ങനെ നേർക്ക് ഓപ്പോസിറ്റാണ് വരുന്നത്. ഇനി ഒരു 30 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഫെറിയിലേക്ക്. നല്ല ഏരിയ. ചങ്ങാതിമാരെ, അങ്ങനെ നമ്മൾ ഓരോ ടെർമിനലിലേ എത്തിയിരിക്കുകയാണ്. കോക്കയിൽ ശക്തമായ കാറ്റ് കാരണം അധികം ചവിട്ടാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ എത്തി ഇവിടെ. നേമക്കാലം എത്തി ഇവിടെ 2 മണി തൊട്ടിട്ട് ഉള്ളിലേക്ക് അനുമതി ഉണ്ട് എന്നാണ് അവർ ഇത് പറഞ്ഞത്. നിലവിൽ ഇവിടത്തേക്ക് ഓൺലൈനായിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. സൈക്കിളിനും വേണം, സൈക്കിളിന് പ്രത്യേക ബുക്കിംഗ് ഇല്ല. അപ്പോൾ ഇവിടെ വിളിച്ച് അന്വേഷിച്ചാൽ ഇവർ പറഞ്ഞത് ഇവിടെ നിന്ന് ബൈക്കിൻ്റെ ചാർജ് 500 രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് ബുക്ക് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് ഓരോ യാത്രാ വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ സമയം 2:45 ആയി. അപ്പോൾ ഇവരിവിടുന്ന് പറഞ്ഞത് സൈക്കിളിന് സ്പെഷ്യൽ ചാർജ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈക്കിൾ ഇപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട്. കണക്കുറേ ആരും ഇനിയിപ്പോൾ 3 മണിക്ക് മാത്രമേ ഇവർ ഇതിൻ്റെ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ളിലേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ മറ്റ് കാഴ്ചകളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ബൈ.